പോസ്റ്റ്മാനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ പോസ്റ്റ്മാൻ ഏറ്റുമാവുന്ന കാലത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇനി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ തപാൽ ബാങ്ക് ഇല്ലേ, നമ്മുടെ തപാൽ ബാങ്ക് പുതിയൊരു ബാങ്കിങ് പരീക്ഷണത്തിന് ഇറങ്ങുകയാണ്. ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് അഥവാ വീട്ടുപടിക്കൽ ബാങ്കിങ്, അതാണ് സംവിധാനത്തിൻ്റെ പേര്. ഈ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ തപാൽ ബാങ്ക് പോസ്റ്റ്മാനിലൂടെ നിങ്ങളുടെ വീട്ടുപടിക്കൽ പണം എത്തിച്ചു തരും. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന കുറേ സേവനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്. രണ്ട് തരം അക്കൗണ്ടുകളാണ് തപാൽ ബാങ്കിൽ തുടങ്ങാനാവുക. സാധാരണക്കാർക്കായി സേവിങ്സ് അക്കൗണ്ടും വ്യാപാരികൾക്കായി കറണ്ട് അക്കൗണ്ടും. 10 വയസ്സാണ് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. തപാൽ ബാങ്കിൻ്റെ ശാഖകൾ, തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവയിലൂടെയോ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് മുഖേനയോ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം. അക്കൗണ്ട് തുടങ്ങാൻ ആധാർ നമ്പരും 100 രൂപയും മാത്രം മതി. കൂടി നിക്ഷേപത്തുക 1,00,000 രൂപയാണ്. നിക്ഷേപങ്ങൾക്ക് 4% പലിശയും ലഭിക്കും. സേവിങ്സ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് വേണമെന്നില്ല. തപാൽ ബാങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക ATM കാർഡല്ല, പകരം QR കാർഡാണ്. ഈ QR കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷോപ്പിംഗ് നടത്താം, സിനിമ ടിക്കറ്റുകൾ എടുക്കാം, ബില്ലുകൾ അടയ്ക്കാം. അങ്ങനെ നിരവധി സേവനങ്ങൾ QR കാർഡിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി അഥവാ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ മറന്നുപോയാൽ, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയാൽ പേടിക്കുക വേണ്ട. QR കാർഡ് പ്രവർത്തിക്കുന്നത് ബയോമെട്രിക് സാങ്കേതിക വിദ്യയിലൂടെയാണ്. അതിനാൽ തന്നെ QR കാർഡ് കളഞ്ഞു പോയാലും നിങ്ങളുടെ അക്കൗണ്ടിലെ പണം സുരക്ഷിതമായിരിക്കും. നിങ്ങൾ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടുള്ള വ്യക്തിയാണോ എങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടുമായി അതിനെ ലിങ്ക് ചെയ്താൽ പിന്നെ പരിധികളില്ലാതെ പണം നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യാം. ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട്, മൊബൈൽ ബാങ്കിംഗ്, മിസ്ഡ് കോൾ ബാങ്കിംഗ്, കോൾ സെൻറ്റർ തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ഇവ കൂടാതെ തപാൽ ബാങ്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൽ 14 ശാഖകളാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇവ കൂടാതെ തപാൽ വകുപ്പിൻ്റെ ആക്സസ് പോയിൻറ്റുകളിലൂടെയും ജനങ്ങൾക്ക് സേവനം ലഭിക്കും.